ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമുള്ള സി റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രിയ ജയനോട് പറയുന്നു, നമുക്ക് നമ്മുടെ മക്കളെ ഗ്രഹപ്രവേശന ചടങ്ങ് നടത്തി ഒരുമിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ജയൻ പറയുന്നു, ഇതൊക്കെ ആരോട് പറയാനാ? ദുർഗേജിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ, ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കാനും വയ്യ. പ്രിയ പറയുന്നു, ഞാൻ പോയി ദുർഗേജിയുടെ കാല് പിടിക്കാൻ ജയേട്ടാ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ആരുടെ മുമ്പിൽ പോയും ദയയാചിക്കാൻ ഞാൻ തയ്യാറാ. ജയൻ ചോദിക്കുന്നു, ദുർഗേജി സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പ്രിയ പറയുന്നു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പൂജയുടെയും വഴിപാടിന്റെയും പേരിൽ നമ്മുടെ മക്കളുടെ കണ്ണീരും അവരുടെ ശാപവും നമ്മുടെ മേൽ വീഴരുതെന്ന് ഞാൻ പറയാം ദുർഗേജിയോട്. ഇത് കേട്ട് ജയൻ പറയുകയാണ്, നമുക്ക് ആദിയുടെയും തുളസിയുടെയും വിവാഹം നടത്താൻ കഴിഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇക്കാര്യത്തിലും അവരെ വിധി ഇതുപോലെ തന്നെ ഒരുമിപ്പിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയ പറയുന്നു, അങ്ങനെ പറഞ്ഞ് കാത്തിരുന്ന് സമയം കളയാനില്ല ജയേട്ടാ, ഉടനെ ദുർഗേജിയെ കാണണം. എന്ത് ഡിമാൻഡാണ് ദുർഗേജി പറയുന്നത്? അത് അംഗീകരിച്ചു കൊടുത്ത് അവരുടെ ഗ്രഹപ്രവേശന ചടങ്ങ് നടത്തണം. ജയൻ പറയുന്നു, നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയി ചേച്ചിയോട് സംസാരിക്ക്, എനിക്ക് അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് അവര് പറയുന്ന മുഴുവൻ ഒന്നും കേൾക്കാൻ വയ്യ. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് പ്രിയ പറയുന്നു, ഞാൻ പോകാം, മക്കൾക്ക് വേണ്ടി ദുർഗേജിയോട് ഞാൻ സംസാരിക്കാം. ജയൻ ചോദിക്കുന്നു, താൻ എന്താ സംസാരിക്കാൻ പോകുന്നത്? പ്രിയ പറയുന്നു, ആദിമോന്റെയും തുളസിമോളുടെയും ഗ്രഹപ്രവേശനത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പൂജ നമുക്ക് ഇവിടെ വെച്ച് നടത്താമെന്ന് പറയാം. ജയേട്ടാ, ശരിക്കു പറഞ്ഞാൽ ആദിമോൻ നമ്മുടെ മോനല്ലേ? അപ്പൊ അവൻ വിവാഹിതനായി വധുവുമൊത്ത് വലതുകാല് വെച്ച് കയറേണ്ടത് നമ്മുടെ ഈ വീട്ടിലേക്കല്ലേ? ചിലപ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. ഇവിടെ വെച്ച് പൂജ ചെയ്യാനും ഗ്രഹപ്രവേശനത്തിനും ദുർഗേജി സമ്മതിച്ചാൽ അതല്ലേ ജയേട്ടാ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം? ജയൻ പറയുന്നു, സമ്മതിക്കൂ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, എന്തായാലും പ്രിയയുടെ ആഗ്രഹമല്ലേ, പോയി അനുവാദം ചോദിക്ക്. പ്രിയ പറയുന്നു, ജയേട്ടൻ തിരുമേനിയെ വിളിച്ച് ദോഷങ്ങൾ തീരാൻ നടത്തേണ്ട പൂജകൾ എന്തൊക്കെയാണെന്ന് ചോദിക്ക്, അത് നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യ്. നമുക്ക് എങ്ങനെയും നമ്മുടെ കുട്ടികളുടെ ജീവിതം നല്ല രീതിയിലാക്കണം ജയേട്ടാ. വിവാഹം കഴിഞ്ഞിട്ടും വേർപിരിഞ്ഞ് ജീവിക്കേണ്ടവരല്ല നമ്മുടെ മക്കള്. ഞാൻ എന്നാൽ പോയിട്ട് വരാം ജയേട്ടാ. അങ്ങനെ പ്രിയ ദേവമംഗലത്തേക്ക് പോകുന്നു. ജയൻ ആലോചിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗ ടെൻഷനോടുകൂടി ഓർക്കുന്നു, ആദി ആതിരയുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രദാസ് വന്ന് താലി കെട്ട് തടഞ്ഞത്. ആതിര കരഞ്ഞുകൊണ്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. തുടർന്ന് ദുർഗ പറഞ്ഞു, എന്റെ മോൻ ആദിത്യന്റെ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടക്കും. വധു തുളസി. ഈ സമയത്ത് ദുർഗേജിയെന്ന് വിളിച്ചുകൊണ്ട് പ്രിയ അവിടേക്ക് വരുന്നു. ദുർഗ ചോദിക്കുന്നു, നിന്റെ മകളെയും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? പ്രിയ പറയുന്നു, അല്ല ദുർഗേജി, ഞാൻ മാത്രമാ വന്നിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഗ്രഹപ്രവേശന ചടങ്ങ് ഇനിയും നീട്ടിക്കൊണ്ട് പോകരുതെന്ന് പറയാനാ ഞാൻ വന്നത്. ദുർഗ പറയുന്നു, ചടങ്ങ് നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടല്ലോ, നിന്റെ മകൾക്ക് അതിനുള്ള യോഗമില്ല, അവളെ കല്യാണം കഴിക്കരുതെന്ന് പല ജ്യോതിഷന്മാരും പറഞ്ഞതാ. പ്രസാദേട്ടൻ അതൊന്നും അപ്പൊ കേട്ടില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് നാണം കെടരുതല്ലോ എന്ന് വിചാരിച്ച് ആ ചടങ്ങിന് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനും സമ്മതം മൂളി. പക്ഷേ ഇവിടെ ഗ്രഹപ്രവേശനത്തിന് വന്നപ്പോൾ കണ്ടില്ലേ എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിച്ചത്? പ്രിയ പറയുന്നു, പക്ഷേ ചേച്ചി അതിന്റെ പരിഹാര പൂജ ചെയ്താ പോരെ, നമ്മുടെ കുട്ടികളല്ലേ, കല്യാണം കഴിഞ്ഞിട്ടും രണ്ട് വീടുകളിലായി അവരെത്ര നാളാ ഇങ്ങനെ കഴിയുക? ദുർഗ ചോദിക്കുന്നു, പ്രിയയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ? ദോഷപരിഹാര പൂജയും കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, ഈ വീട്ടിൽ ഇനിയും പൂജ നടത്തിയാൽ ശരിയാകില്ലെന്നാ തിരുമേനി പറഞ്ഞത്. ഇത് കേട്ട് പ്രിയ പറയുന്നു, ഇവിടെ വേണ്ട, നമുക്ക് അവിടെ പൂജ നടത്താം, ഗ്രഹപ്രവേശം അതിനുശേഷമാകാമല്ലോ. ദുർഗ ചോദിക്കുന്നു, ശോ എന്റെ പ്രിയെ, നീ എന്ത് വിട്ടിത്തരമായി പറയുന്നത്? നിന്റെ മകൾ ആ വിവാഹിതയായത്, മകനല്ല ആൺകുട്ടിയുടെ അമ്മയാ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത്. നിനക്ക് ആൺകുട്ടി ഉണ്ടാകാത്തത് എന്റെ തെറ്റല്ല, എന്റെ മകന്റെയും എന്റെയും സ്നേഹവും അടുപ്പവും കണ്ട് നീ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അവനെ എനിക്ക് ദൈവം തന്നതാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി പ്രിയ മനസ്സിൽ പറയുന്നു, ദൈവമല്ല ഞാൻ അവനെ തന്നത്, ഒരമ്മയും ചെയ്യാത്ത കാര്യം ചെയ്ത എനിക്ക് ദൈവം തന്ന ശിക്ഷയാ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന പ്രിയയോട് ദുർഗ ചോദിക്കുന്നു, നീ എന്താ ആലോചിക്കുന്നത്? അടുത്ത തന്ത്രം മെനയുകയാണോ? പ്രിയ കരഞ്ഞുകൊണ്ട് പറയുന്നു, ദുർഗേച്ചി ഞാൻ ദുർഗേച്ചിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. കഴുത്തിൽ താലി കെട്ടിയ എന്റെ മോളെ ഗ്രഹപ്രവേശനത്തിന് അനുവദിക്കാതെ പുറത്ത് നിർത്തരുത്. അങ്ങനെ പ്രിയ കൈകൂപ്പി നിൽക്കുകയാണ്. ദുർഗ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ നല്ല കൗശലക്കാരിയാണെന്ന് എനിക്കറിയാം, നിന്റെ വിജയത്തിനു വേണ്ടി നീ ആരുടെയും കാലും പിടിക്കും, സഹതാപവും അഭിനയിക്കും, കാണുന്നവർക്ക് നിന്നോട് ദയ തോന്നും. പക്ഷേ ഈ ദുർഗയ്ക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും എന്റെ മുമ്പിൽ വില പോകില്ല. പ്രിയ പറയുന്നു, ദുർഗേശി ധിക്കാരം പറയുകയാണെന്ന് കരുതരുത്, എന്റെ മോളുടെ ജാതകദോഷം തീരാൻ ഞാൻ ദോഷ പരിഹാര പൂജ
പൂജ ചെയ്യും. അവളും അവളുടെ ഭർത്താവും ആ പൂജയ്ക്ക് ശേഷം ഒരുമിച്ച് ജീവിക്കണം. അതിന് ദുർഗേച്ചി എതിര് നിൽക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ദുർഗ പറയുന്നു, അങ്ങനെ എത്രയോ വീടുകളിൽ എന്തൊക്കെ നടക്കുന്നു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഈ കാര്യം പറഞ്ഞോണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത്. പ്രിയ പറയുന്നു, ചേച്ചി പൂജയുടെ സമയം ഞാൻ അറിയിക്കാം. ദുർഗേച്ചിയും പ്രസാദേട്ടനും ആദിമോനും ഒരുമിച്ച് പൂജയിൽ പങ്കെടുക്കണം. ദുർഗ പറയുന്നു, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്ക് ഉടയ്ക്കുന്ന ശീലം ഈ ദുർഗയ്ക്കില്ല. എവിടെയോ നടക്കുന്ന പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിക്കേണ്ട ഗതികേടും ഈ ദുർഗയ്ക്കില്ല. ഇത് കേട്ട് പ്രിയ പറയുന്നു, ശരി ചേച്ചി, ഞാൻ ഇറങ്ങുക. പൂജയ്ക്ക് വരണമെന്നുള്ള എന്റെ അപേക്ഷ ഞാൻ എന്റെ നാത്തുവിനോട് പറഞ്ഞു. ഇനിയെല്ലാം ചേച്ചിയുടെ ഇഷ്ടം. അങ്ങനെ പ്രിയ അവിടെ നിന്ന് പോകുന്നു. ദുർഗ ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് തുളസിയുടെ വീട്ടിൽ പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം നടക്കുകയാണ്. തിരുമേനി ജയനോട് ചോദിക്കുന്നു, പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ജയൻ പറയുന്നു, വാങ്ങി. ഈ സമയത്ത് പൂക്കളുമായി തുളസി അവിടേക്ക് വരുന്നു. വിളക്കുമായി പ്രിയയും വരുന്നു. ജയൻ ചോദിക്കുന്നു, ദുർഗേച്ചി വരില്ലെന്നുള്ള കാര്യം ഉറപ്പാണോ പ്രിയെ? പ്രിയ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നു. തുളസി പറയുന്നു, അമ്മ എങ്ങനെ കൂടുതൽ വിഷമിപ്പിക്കാതെ അച്ഛാ? പഴയ കാലത്തെ അടുപ്പം വെച്ച് നാത്തൂനെ ഒന്ന് വിളിക്കാൻ പോയതാ. പാവം, പഴയതിനേക്കാൾ ശത്രുത കൂടിയെന്നുള്ള കാര്യം എന്റെ അമ്മ അറിഞ്ഞില്ല. ജയൻ പറയുന്നു, പോയിട്ട് പ്രയോജനം ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പ്രിയ പറയുന്നു, ഒന്നും അറിയാത്തത് കൊണ്ടല്ല ഞാൻ പോയത്. ഒരു മകന്റെ അമ്മ എന്ന നിലയ്ക്കുള്ള എന്റെ ഒരു കടമയുണ്ടല്ലോ. ഇത് കേട്ട് ഞെട്ടി തുളസി പ്രിയയെ നോക്കുന്നു. ജയനും പ്രിയയും ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുളസി പറയുന്നു, ഹലോ, എന്താ പറഞ്ഞത്? ഒരു മകന്റെ അമ്മയോ? ഈ പ്രിയക്കുട്ടിക്ക് എന്താ അച്ഛാ പറ്റിയത്? അമ്മേ, അമ്മയ്ക്ക് മകനല്ല, മകളാ ഉള്ളത്. പ്രിയ പറയുന്നു, ആ മകള്. ഒരു മകളുടെ അമ്മ എന്ന നിലയ്ക്കുള്ള എന്റെ കടമ, അതാ ഞാൻ ചെയ്തത്. ജയൻ പറയുന്നു, എന്തായാലും നമ്മൾ ഈ പൂജ നടത്തുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തീരും. ആദിയും തുളസിയും പൂജയിൽ പങ്കെടുക്കണം, അത്രേ വേണ്ടുന്ന തിരുമേനി പറഞ്ഞത്. എന്തായാലും ആദി വരുമല്ലോ, അത് മതി. പ്രിയ പറയുന്നു, പ്രസാദേട്ടനും വരും. ദുർഗേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കേട്ട് ജയൻ പറയുകയാണ്, അവര് വരില്ലെന്ന് പറഞ്ഞല്ലോ പ്രിയ. അവരുടെ ഈ സ്വഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. എങ്ങനെയും ഇവരുടെ കല്യാണം നടത്താതിരിക്കാൻ നോക്കി. ഈശ്വരന്മാർ ഇവരുടെ ഭാഗത്തായിരുന്നതുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വിവാഹിതരാകാൻ ഇവർക്ക് പറ്റി. അതിനൊരു വിലയും കൊടുക്കാതെ വീണ്ടും ആദിയെയും തുളസിയെയും തമ്മിൽ അകറ്റാൻ നോക്കുക. പ്രിയ പറയുന്നു, ജയേട്ടാ, പൂജ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ജയൻ തിരുമേനിയുടെ അടുത്തേക്ക് പോകുന്നു. പ്രിയ തുളസിയോട് പറയുന്നു, മോളെ, നീ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. പൂജ കഴിഞ്ഞ് എല്ലാ ദോഷവും മാറും. മോളും ആദിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതോടെ ദുർഗേച്ചിയുടെ എല്ലാ ദേഷ്യവും കുറയും. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാകുന്നതോടെ ദുർഗേച്ചിയുടെ എല്ലാ പിണക്കങ്ങളും അവസാനിക്കും. മക്കളോടുള്ള പിണക്കം അവരുടെ കുഞ്ഞുങ്ങളോടുണ്ടാകില്ല. ഇത് കേട്ട് തുളസി നാണത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകുന്ന ആദിയോട് ദുർഗ ചോദിക്കുന്നു, ആദി, അല്ല നീ ഇതെങ്ങോട്ട് പോവാ? ആദി പറയുന്നു, ഞാൻ തുളസിയുടെ വീട്ടിലേക്ക്. അവിടെ പൂജ നടക്കുവല്ലേ, ഞാൻ പങ്കെടുക്കേണ്ടതാണല്ലോ. അല്ല, അമ്മ വരുന്നില്ലേ? ദുർഗ പറയുന്നു, ഞാൻ എവിടേക്കും വരുന്നില്ല, നീയും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ആദി ചോദിക്കുന്നു, അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് പോയേ പറ്റൂ, എനിക്ക് ആ പൂജയിൽ പങ്കെടുക്കണം. ദുർഗ പറയുന്നു, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ പങ്കെടുക്കാത്ത ചടങ്ങില് നിനക്ക് പങ്കെടുക്കണം. ആദി ചോദിക്കുന്നു, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ദുർഗ പറയുന്നു, ആദി, എല്ലാം മറന്നാണ് തുളസിയെ വിവാഹം കഴിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചത്. പക്ഷെ ഞാനൊന്ന് താന്നു തന്നപ്പോൾ വീണ്ടും വീണ്ടും എല്ലാവരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാനുള്ള ശ്രമമാ. പ്രസാദേട്ടൻ പോലും ഇപ്പോഴും എന്റെ എതിർപക്ഷത്താ. എനിക്കിപ്പോ ഏക ആശ്രയം നീയാ, നീ മാത്രം. നീ ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ ഉപേക്ഷിക്കില്ലാന്ന് എനിക്ക് വിശ്വാസവുമുണ്ട്. എന്നെ അനുസരിക്കാതെ നീ ആ പൂജയിൽ പങ്കെടുക്കാൻ പോയാൽ തകരുന്നത് എനിക്ക് നിന്നിലുള്ള ആ വിശ്വാസമായിരിക്കും. നീയും കൂടി അവർക്കൊപ്പം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ഞാൻ കരുതും. ആദി പറയുന്നു, അമ്മേ, എനിക്കങ്ങനെ പൂജയിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. ദുർഗ ദേഷ്യത്തോടുകൂടി പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നീ പൂജയിൽ പങ്കെടുക്കാൻ പാടില്ല, അതാണ് എന്റെ തീരുമാനം. ഇനി എന്നെ ധിക്കരിച്ച് നിനക്ക് പോകണമെങ്കിൽ പോകാം, എല്ലാവരും കൂടി ചേർന്ന് എന്നെ തനിച്ചാക്കുക അല്ലേ? ആയിക്കോ, പക്ഷേ അങ്ങനെ ഒത്തുചേർന്ന് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയാൽ ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ജന്മം പോലെ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ആദി. ദുർഗ പറയുന്നു, ആരൊക്കെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷേ നീ, നിനക്ക് വേണ്ടി മാത്രമാ ഞാൻ ജീവിക്കുന്നത്. ആ നീയും കൂടി എന്നെ അറിഞ്ഞില്ലെങ്കിൽ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷേ നീ തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്റെ ശവമായിരിക്കും. നീ എന്താ മിഴിച്ചു നിൽക്കുന്നത്? പോകുന്നില്ലേ? പൊയ്ക്കോ, പോയി പൂജയിലോ കർമ്മത്തിലോ എന്തിലും വേണമെങ്കിലും പങ്കെടുത്തോ. ആദി വിഷമത്തോടുകൂടി പറയുന്നു, ഞാൻ പോകുന്നില്ല. അങ്ങനെ ആദി മുകളിലേക്ക് പോകുന്നു. ദുർഗ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ആദി ഓർക്കുകയാണ് തുളസി ദുർഗയോട് പറഞ്ഞത്. ദുർഗാമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാനും ഈ നിൽക്കുന്ന ആദിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കരുത്, അതല്ലേ ആവശ്യം? ദാ ഈ നിമിഷം ഞാൻ വാക്കുതരുവ. ദുർഗാമ്മയുടെ മനസ്സിൽ ഞങ്ങൾക്ക് എന്ന് ഭാര്യയും ഭർത്താവും എന്ന സ്ഥാനം ലഭിക്കുന്നുവോ അന്നു മാത്രമേ ഇനി ഞങ്ങൾ ജീവിതം തുടങ്ങൂ. നിങ്ങൾ എന്റെ കൈ പിടിച്ച് ആ വീട്ടിൽ കയറ്റും, അത് ഞാൻ സാധിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഈ കൃഷ്ണ തുളസി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമയത്ത് ആദിയുടെ അരികിലേക്ക് ആദിര വരികയാണ്. ആദിര ചോദിക്കുന്നു, ആദിയേട്ടാ, ആദിയേട്ടൻ എന്താ ഈ
ചിന്തിക്കുന്നത്? ഓ, പൂജയ്ക്ക് പോകാനാകാത്ത വിഷമത്തിലായിരിക്കും ആദ്യേട്ടൻ. ആദ്യ പറയുന്നു, ആതിരെ നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. ആതിര പറയുന്നു, ആദ്യേട്ടാ തുളസി അവിടെ പൂജ നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, വെറുതെ ഒരു പൂജ നടത്താമെന്നേ ഉള്ളൂ. ആദ്യ പറയുന്നു, ആതിരെ നിന്നോട് ഞാൻ പറഞ്ഞു, വെറുതെ എന്നെ അരിശം പിടിപ്പിക്കാൻ നിൽക്കരുത്. ആതിര പറയുന്നു, ആദ്യേട്ടൻ തുളസിയെ വിവാഹം കഴിച്ചില്ല എന്ന് കരുതണം. അങ്ങനെ കരുതിയേ പറ്റൂ. കാരണം എന്താണെന്ന് അറിയുമോ? ദുർഗാന്റി ഒരിക്കലും തുളസിയെ അംഗീകരിച്ചു തരില്ല. കല്യാണ ദിവസമേ അപ്പോഴത്തെ സാഹചര്യത്തിൽ വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാ തുളസിയെ കല്യാണം കഴിക്കാൻ ആന്റി ആദ്യേട്ടനെ അനുവദിച്ചത്. ആദ്യേട്ടൻ നോക്കിക്കോ, തുളസി ഒരിക്കലും ആദ്യേട്ടനോടൊപ്പം ഇവിടെ കഴിയില്ല, കഴിയാനേ ആന്റി സമ്മതിക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആദി പറയുന്നു, ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ആതിരെ പിടിച്ചു തള്ളുകയാണ് ആദി. ആതിര പറയുന്നു, ആദ്യേട്ടാ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, നടക്കാൻ പോകുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. ആദി പറയുന്നു, നീ ഒന്നും പറയണ്ട, എനിക്കിനി നിന്റെ വർത്തമാനവും കേൾക്കണ്ട. തുളസിയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജന്മം മുഴുവൻ അവളായിരിക്കും എന്റെ ഭാര്യ, ഞങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. ആതിര പറയുന്നു, ആന്റി ഉള്ളപ്പോഴേ അതൊരിക്കലും നടക്കില്ല ആദ്യേട്ടാ, ആന്റി നമ്മുടെ കല്യാണമേ ഉടനെ തന്നെ നടത്തും, ഞാൻ തന്നെയായിരിക്കും ആദ്യേട്ടന്റെ ഭാര്യ, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതേ നമ്മളാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആദിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.